എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഷാറൂഖ് ഖാനെ വെച്ച് പടം ചെയ്യുക. ഷാറൂഖ് ഖാൻ ഇപ്പൊ വന്ന് കിട്ടിയാണല്ലോ, ഇപ്പൊ തന്നെ അഭിനയിച്ചു. ഷാറൂഖ് ഖാന്റെ മുഖത്ത് തേനീച്ച കുത്തിയ ആപ്പിള് കഴിച്ച് കഴിച്ച് കവിളി തൊടുത്തു പോയതാണ്. ഇതുപോലുള്ള ആപ്പിള് നാട്ടിൽ ഇറങ്ങുന്നുണ്ടോ? കണ്ണട ഒരുക്കി. എന്റെ പേര് ഗോപാല്. ഗോപാല്, ഞാൻ ഡയറക്ടർ ഷാജി കടലാസ്. എന്റെ പേര് ഗോപാല്. ഞാൻ ഡയറക്ടർ ഷാജി കടലാസ് ആണ്. അപ്പൊ ഇന്ന് മറ്റേ ആള് വന്നിട്ടില്ലേ? ആര്? സംവിധായകൻ ദിലീപാണ്. വന്നിട്ടില്ല ഇവിടെ. സംവിധായകനും ഡയറക്ടറും ഒന്നാണ്. ഒന്നാണോ? ഒന്ന് മലയാളം, ഒന്ന് ഇംഗ്ലീഷും. എപ്പോഴാത് പണ്ട് മുതലേ ഒന്നാണ്. ഓക്കെ, ഗോപാലൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ പാട്ട് പാടും, അത്രയല്ലേ ഉള്ളൂ. ആ പാടിക്കോ. പാട്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ്. ഗോപാലൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ട് പാടിക്കോ. നന്നായ സിനിമയെ ചാൻസ് തരാം. പാട്ട് ഞാൻ പാടിക്കോ. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കൊല്ലുക്കി ദുസിമ ഗുന്താരോ, എന്റെ അമ്മ പണ്ടുകൊണ്ട് പോയപ്പോ മാവുമ മാങ്ങ ദുസിമ ഗുന്താരോ, പുളുമ പുളുമ ചമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി തങ്കമ്മേ, പുളുമ പുളുമ ചമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി. എന്താ അവസാനം കാണിച്ചത്? സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചതാ. സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ച. ഇത് കലാഭവൻ മണിയുടെ പാട്ടല്ലേ ഇത്? മണി എന്നത് എന്റെ കയ്യിന്ന് കോപ്പിടിച്ചത്. നെക്സ്റ്റ് പേര് ഗോപാലൻ. ഗോപാലൻ പറയണ്ട, പാട്ട് മതി. പാട്ട് പാടിയാ മതി. പാട്ട് മതി. പാട്ട് ഈ പാട്ട് ഒരു മിനിറ്റ്. കമുകറ പുരുഷോത്തമൻ പാടിയാൽ എങ്ങനെ ഇരിക്കും? അതല്ല ഉദ്ദേശിച്ചത്. അതെ. വടകോട്ട് പോയപ്പോ മാവുമല് മാങ്ങ, ഞാനത്തേക്കോട്ട് പോയപ്പോ മാവൊന്നു കണ്ട്, പുളുമല് പുളുമല് ചുമപ്പുള്ള മാങ്ങ ഇന്നു എനിക്കീട്ടു വേണ്ടാടി തങ്കമണി, ഇന്നു എനിക്കീട്ടു വേണ്ടാടി. പേര് ഗോപാലൻ. ഗോപാലൻ വേണ്ട അവസാനം. ഗോപാലൻ പാട്ട് മതി. പാട്ട് പാടിയാ മതി. പാട്ട് മതി. പാട്ട് പാടിക്കോ. ഈ പാട്ട് അച്ഛൻ നിങ്ങളുടെ അല്ല, പള്ളിയിൽ അച്ഛൻ. പള്ളിയിൽ അച്ഛൻ. അച്ഛൻ പാടുമ്പോ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പാടിക്കോ. പേര് പാടിയാ മതി. വടക്കോട്ട പോകുമ്പോ മ്യാവുമ മ്യാങ്ങ. എന്താ മ്യാവുമ മ്യാങ്ങ? പള്ളിയിൽ അച്ഛനല്ലേ. അപ്പൊ ഒരു മുസ്ലിയാരാണെങ്കിലോ? നമ്പൂതിരിയാണെങ്കിലോ? ഹൈ മാവുമ മാങ്ങ തുടങ്ങുഷിമൽ കൂന്താരോ, വടക്കോട്ട് പോകുമ്പോ മാവുമ മാങ്ങ തൂസിമ കൂന്താരോ, തേക്കോട്ട് പോകുമ്പോ മാവൊന്നു കണ്ട് തൂസിമ കൂന്താരോ, പുളുമ പുളുമ ചുമപ്പുള്ള മാങ്ങ. പേര് ഗോപാലൻ. നിന്റെ അടുത്ത് പറഞ്ഞ ഗോപാലൻ വേണ്ട, ഗോപാലൻ വേണ്ട. പാട്ട് മതി. പാട്ട് പാടിയാ മതി. പാട്ട് പാടിയാ മതി. പാടിക്കോ. പേര് വേണ്ട. പേര് വേണ്ട. പാട്ട് പാട്ട് മതി. ഈ പാട്ട് വസീകര എൻ നെഞ്ചിലിതേ എൻ കണ്ണിലിതേ. ആ സ്റ്റൈലി ഞാൻ പാടും. ഓ ആ സ്റ്റൈലി പാടി. അതിന് മ്യൂസിക് വടക്കോട്ട് പോകുമ്പോ മാവും മാവുമൽ മാങ്ങ തൂസിമേ കൂന്താരോട്ടെ, കൊട്ട് പോകുമ്പോൾ മാവ് മാവൊന്ന് കണ്ടി തൂസിമ കൂന്താരോ, പുൽമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേയ, പുൽമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേ. നിങ്ങളുടെ വീട് കോഴിക്കോടാണല്ലോ. ഇനി ഗോപാലൻ പറയോ. ഇനി പറയോ. അടുത്ത്
ഇന്റർവെല്ലിന് വരണ്ടായിരുന്നു. ഇന്റർവ്യൂ വരണ്ടായിരുന്നു. അടുത്ത പെർഫോമൻസ് വരട്ടെ. അടുത്ത നമ്മൾ ദിവസവും കേൾക്കുകയും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ശബ്ദങ്ങളാണ്. ദിവസവും കേൾക്കുകയും ശ്രദ്ധിക്കാതെ പോകുന്ന ശബ്ദം ഏതൊക്കെയാണ്? നമ്മൾ തേങ്ങ ചിരകുന്ന കേട്ടില്ലേ? തേങ്ങ തേങ്ങ ചിരകുന്ന ശബ്ദം. ആ അത് ഇതുവരെ ആരും മിമിക്രിക്കാർ ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തോളൂ, ചെയ്തു. തേങ്ങ ചിരകുന്ന ശബ്ദം ദയവായി ശ്രദ്ധിക്കണം. ഇത് ചിരട്ടയുടെ അടുത്തെത്തുമ്പോൾ ശബ്ദ വ്യത്യാസം ഉണ്ടാകും. ചിരകി ചിരകി ചിരട്ടയുടെ അടുത്ത് ശ്രദ്ധിക്കണം. ഇത് ഇനി മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഈ തേങ്ങ എടുത്ത് മിക്സിയിൽ ഇടും. മിക്സിയിൽ ഇടും. മിക്സിയിലേക്ക് ഇടുന്ന ഒന്ന് എട്ടെ എട്ടെ ഓക്കെ എട്ടെ ആയിട്ട് എട്ടു. ഇനി ഇത് ഇത് ഉണക്കാൻ വേണ്ടി വന്നു. ഓൺ ചെയ്യണം. ആ ഓൺ ചെയ്യണം. ഇത് സിനിമാ താരങ്ങൾ രൂപകൽപ്പന ചെയ്ത മിക്സിയിലൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. സിനിമാ താരങ്ങളുടെ ശബ്ദമായി. അതായത് എം എസ് തൃപ്പൂണിത്തറ, മാമുക്കോയ, കുതിരവട്ടം പപ്പു, ഈ മൂന്ന് പേരുടെ ശബ്ദത്തിലുള്ള ഒരു മിക്സിയിലൂടെ വർക്ക് ചെയ്യുന്നു. പപ്പു മിമിക്രിയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ശബ്ദം ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്? മൊബൈലിന്റെ റിംഗ് ടോൺ. മൊബൈലിന്റെ റിംഗ് ടോൺ ഇല്ലേ? മൊബൈലിന്റെ റിംഗ് ടോൺ. ഹലോ ടോൺ കണ്ടിട്ടില്ലേ? ഐഡിയ ടോണിനായി ഒന്ന് അമർത്തുക. എയർടെൽ ടൂണിനായി രണ്ട് അമർത്തുക. സിം സിം പിതലൈ ഹൈ ഹൈ ലൊക്കും അലകല എട്ടിലമയിലല്ലേ. റിലയൻസ് ടൂണിനായി മൂന്ന് അമർത്തുക. ബി എസ് എൻ എൽ ടൂണിനായി നാല് അമർത്തുക. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ഗോപാലൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാം. ഗോപാലൻ കല്യാണം കഴിച്ചാണോ? ഇല്ല. കുട്ടികൾ എങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഇപ്പോ മൂന്നെണ്ണം. അവരെന്ത് ചെയ്യുന്നു? ഒരാൾ നിരീശ്വരവാദി, ഒരാൾ തീവ്രവാദി, ഒരാൾ ഭീകരവാദി. അപ്പൊ ഗോപാലനോ? ഞാനാണ് ഇതിന് മൊത്തം ഉത്തരവാദി. ഗോപാലൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലേ? നന്നായിട്ട് ലേശം. മൂന്നല്ലല്ലോ, ഒരു ഹാഫ് പൈന്റ്. ഗോപാല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ കുടലും കരളും കേടുവരും. ഇന്നത്തെ പത്രം വായിച്ചില്ലേ? പത്രത്തിലുണ്ട്. ആ പത്രം വായിച്ചല്ലോ ഞാൻ. പത്രം മൊത്തം വായിച്ചപ്പോ അതോടുകൂടി നിർത്തി. മദ്യപാനം നിർത്തിയോ? മദ്യപാനം അല്ല, പത്രം വായന നിർത്തി. സാറേ വലിയൊരു ബുദ്ധിമാനാണല്ലോ. ഭയങ്കര ബുദ്ധിമാനം, ഭയങ്കര ബുദ്ധിമാനം. സാറിനോട് ചെറിയൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോ. ഈ ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ സാറിന്? ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ സാറിന്? അറിയില്ല. ഇല്ലല്ല. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് കൊതുക് പരത്തനാണ്. ചപ്പാത്തി നമ്മളല്ലേ പരത്തണം. ഗോപാലിന് വിദ്യാഭ്യാസം കുറവ്. സിനിമയിലെ വരിക്കണ കുറച്ച് കുറച്ചെങ്കിലും വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. കണ്ടിട്ട് തോന്നുന്നില്ല. ഇഷ്ടം പോലെ വിദ്യാഭ്യാസം. ഏതുവരെ പഠിച്ചു? ഡിഗ്രി. എസ് എസ് എൽ സി. സമ്മതിക്കില്ല. എട്ടാം ക്ലാസ്? ഇല്ല, രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എനിക്ക് രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ടാം ക്ലാസ് പഠിച്ച സമയത്ത് ഗോപാലിന് ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ കവിത ഏതായിരുന്നു? പാട്ടും കവിതയും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്കിഷ്ടം ജനഗണമന. ജനഗണമന ജനഗണമന അതാണ് ഏതൊരു ഇന്ത്യൻ പൗരനും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടല്ലേ ഇഷ്ടപ്പെട്ടത്? അതുകൊണ്ടല്ല, പിന്നെ അത് പാടിയപ്പോ തന്നെ സ്കൂളിൽ വിടില്ല. അതിനോട് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ട. ഇനി ഞാൻ കാണിക്കുന്നത് ഇംഗ്ലീഷ് സിനിമയുടെ മലയാളമാണ്. ഇംഗ്ലീഷ് സിനിമയുടെ മലയാളം. ഇപ്പൊ ഈ ഇംഗ്ലീഷ് സിനിമയുടെ തമിഴ് സൺ ടി വിയിൽ വരാറുണ്ട്. അപ്പൊ പേര് വ്യത്യാസം ഉണ്ടാകും. പേര് വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ എന്ന ഇംഗ്ലീഷ് സിനിമ തമിഴിൽ വരുമ്പോൾ എന്തായിരിക്കും പേര്? ചിലന്തി മാപ്പിളൈ. ചിലന്തി മാപ്പിളൈ. മമ്മി റിട്ടേൺസ് എന്ത് പറയും? അമ്മച്ചി തിരുമ്പി വന്നാച്ച്. ടൈറ്റാനിക്കിന് എന്ത് പറയും? പെരിയ വഞ്ചി. പെരിയ വഞ്ചി. ഇവിടെ നടക്കാൻ പോകുന്ന സൂര്യ ടി വിയിൽ നടക്കുന്ന ഇംഗ്ലീഷിന്റെ മലയാളം. ടൈറ്റാനിക്കിന്റെ മലയാളം. ഓക്കെ. ഇതിന്റെ സൂപ്പർ ഹിറ്റ് കാരണം ചാന്ദ് പൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വിളക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോ. ആ പാട്ടില്ലേ, അതിന്റെ വിത്ത് ഡയലോഗ്. ആ ആ പാട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വിത്ത് ഡയലോഗ്. ഓക്കെ. പേര് വേണം? അല്ലേ, 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 പാടിയാ മതി.
നമുക്ക് കപ്പലിന്റെ ഏറ്റവും മുകളിൽ പോയി താഴോട്ട് തുപ്പിക്കളിക്കാം. റോസ് റോസ് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് കപ്പലിന്റെ മുകളിൽ പോയി താഴോട്ട് തുപ്പിക്കളിക്കാം. ആദ്യം റോസ് തുപ്പു. ഞാൻ തുപ്പിയാൽ ശരിയാകുമോ എന്തോ? നിന്റെ ജാക്കല്ലേ പറയുന്നത്, ഒന്ന് തുപ്പി നോക്കുമോളെ. തുപ്പുമ്പോൾ ഒരിക്കലും അങ്ങനെ തുപ്പരുത്. മെനയും വൃത്തിയുമായിട്ട് ഇതെങ്ങനെയാണ്?